ഹലോ ഗായ്സ്, നമസ്കാരം ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്നാ കൊറിയർ അയക്കണേ, എന്നാ കൊറിയർ അയക്കണേ. ഇന്ന് തിങ്കളാഴ്ച, ശനിയാഴ്ച കൊറിയർ അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ വെള്ളിയാഴ്ച കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശനിയും ശനിയാഴ്ച വിട്ട് ശനിയാഴ്ച ചിലവർ വിടുകയാണെങ്കിൽ ഞായറാഴ്ച തിങ്കളാഴ്ച എത്തുള്ളൂ. രണ്ട് ദിവസം ഒന്നും നമ്മളെ എയറിൽ സംഭവം നോക്കില്ല, നമ്മൾ സാധാരണ എയർ എടുക്കണല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ വിടാത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഫ്രീ തരുമോ ഫ്രീ തരുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെസ്സേജിലും ഇതിലൊക്കെ പറഞ്ഞോളത്ത് അപ്പപ്പോൾ പരിപാടി കഴിച്ചാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എന്താ വെച്ചാൽ വെറുതെ മെസ്സേജ് ഒരാളിനും 10-ഉം 50-ഉം മെസ്സേജ് അയച്ച് എങ്ങനെ നോക്കാനാണ് പഠിച്ചോ എന്ന് എനിക്കറിയില്ല. റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് മടുത്ത് നിങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് തന്നെ അയച്ചു തരും. എനിക്ക് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ് പറ്റിക്കാനുള്ള പരിപാടിയൊന്നുമല്ല. സോ ഇന്ന് നമ്മൾ നമുക്ക് 10 ആൾ പൈസ അയച്ചിരുന്നിട്ടുണ്ട്. 12-13 ആൾക്കാരോളം പൈസ അയച്ചു തന്നിട്ടുണ്ടോ. അപ്പോൾ ആ എല്ലാവരും പൈസ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് അയച്ചോ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴായിരിക്കും ചില ആൾക്കാർ കാണുക. പിന്നെ ഇനി ആർക്കൊക്കെ കിട്ടും കിട്ടൂല എന്നൊന്നും രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ഇന്നലെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ചില്ലി, നിങ്ങൾ ബാക്ക് ക്യാമറയിൽ കാണണ്ടോ എന്ന് അറിയില്ല, കാണിച്ചുതരാം. ചില്ലി നമ്മൾ രണ്ട് പ്രാവശ്യം പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറുമ റോട്ടും കാര്യങ്ങളും ഇതൊക്കെ മക്കളാട്ടോ. ഈ ഒരു മക്കൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു 1500 മക്കളോളം ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ മോസ്കോ ബ്ലാക്ക് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ ആണ് മോസ്കോ ബ്ലാക്കിൻ്റെ വേറൊരു വെറൈറ്റി സാധനം കേട്ടോ. അത് ഇതിൻ്റെ പേരെന്താണെന്ന് നിന്നോട് ചോദിക്കാത്ത പേരൊന്നും എനിക്കറിയില്ല. സോ അത് വേറൊരു വിഷയം. അപ്പോൾ എന്താ അറിയോ, വെറുതെ കിടന്ന് മെസ്സേജ് അയച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തരാനുള്ളത് എല്ലാവർക്കും അയച്ചിരും. അപ്പോൾ ഇന്ന് ഒന്നാമത് ഈ കൊറിയർ അയക്കാറുണ്ട് ഭയങ്കര റിസ്ക് പരിപാടിയാണ്. മറ്റുള്ള മാതിരി നല്ല സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മനക്കടമാണ്. പിന്നെന്താ വെച്ചാൽ പാക്കിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക്. പാക്കിങ് കിഴിയാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളവർ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാക്കിങ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വിഷയം, അല്ലാതെ വേറെ ഒത്തില്ല. അപ്പോൾ അതൊക്കെ മടിച്ചിട്ടാണ് ചില സമയത്ത് നമ്മൾ അതിങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ഇന്നലെ ഒന്ന് അയക്കണോ നാളെ അയച്ചാൽ മതി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത് ഒരു മടുപ്പ് ഇത് പാക്കൊക്കെ ചെയ്ത് എഴുതി ഉണ്ടാക്കണം. പാക്ക് ചെയ്ത് പഠിച്ച കാലത്തെ എഴുതാൻ മടിയാ. പിന്നെ ഇപ്പം എഴുതാന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചുകൂടാ. അപ്പം എന്താ പറയുക, വെറുതെ ഒരാൾക്ക് നിങ്ങൾ കുറേ മെസ്സേജ് അയച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, കൊണ്ടോട്ടിയുള്ളതും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. അവരും ഞാൻ മെസ്സേജ്, അപ്പോൾ അവർക്ക് കൊറിയറൊന്നും അയക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അവിടെ കൊണ്ടോട്ടി തന്നെ നമ്മൾ ഓൾറെഡി കൊണ്ടോട്ടി പോകുന്നതാണ്. അപ്പോൾ കൊണ്ടോട്ടിയും പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഉള്ള 2-3 ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ അവർക്കും കൊണ്ടുകൊടുക്കണം. അത് പിന്നെ സാധാ ഒരു കവറിലാക്കി കൊടുത്താൽ മതി, അത് സുഖമാണ്, റിസ്ക് ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല സുഖമാണ്. ഈ കൊറിയർ അയക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പൈസ കൊടുത്തിട്ട് കൊറിയർ അയക്കാൻ പോലും എല്ലാവർക്കും മടിയിക്കാറും. റിസ്ക് പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കുറച്ച് വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് ടെമ്പോയർ മൊസൈക്ക് ആണ് ഇതിലുള്ള ഘടകം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഹൈബ്രിഡാണ്. ഞാൻ ഹൈബ്രിഡിൽ നിന്ന് വളർത്തി അതിൽ നിന്ന് മക്കൾ കിട്ടി. അപ്പം ഇതിലെന്താ വെച്ചാൽ കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നുണ്ട്, വേറെ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പം ഏതായാലും നമുക്ക് ഇന്ന് ഇത് നമ്മളെ മോസ്കോ ബ്ലാക്കും പിന്നെ ബ്ലൂ ഷെയ്ഡ് സാധനം ആട്ടോ ഇതിലുള്ളത്. പക്ഷേ എന്താ സംഭവിച്ചാൽ ഇത് ഇതിൽ നിന്ന് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ സംഭവിച്ച ഇറങ്ങി അടിച്ചാൽ കഴിയില്ല, അത് മെയിൻ പ്രശ്നമാണ്. അത് പിടിച്ചാനുള്ള മൺക്കടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഇതിലും കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ഇന്നലെ കടയൊക്കെ ഒരു 100-ഉം എടുത്ത് വിറ്റിട്ടുണ്ട്. ഒരു ഡോക്ടർ കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ അതിലും കുറച്ച് വെറൈറ്റി ഉണ്ട്, അത് ഞാൻ കുറച്ച് വിറ്റ്. ഇതിനാ ചില്ലി ഞാൻ 500 എടുത്ത് വിറ്റ്. സോ കുറച്ചൊക്കെ വിറ്റിട്ടുണ്ട്. പിന്നെ അതിൽ ഇന്നലെ കൂട്ടത്ത് പിടിച്ച് വെച്ച ചില്ലിയാണ് അവിടെ കിടക്കണേ. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വാസനയാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒന്നാമെന്താ പറയുക, ഇത് കണ്ട കവുങ്ങുംപാടാണ്. അപ്പോൾ കവുങ്ങുംപാടാകുമ്പോൾ നല്ല വാസന, മണത്തിട്ടിൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സോപ്പ് 4 ടണ്ണിട്ട് കുളിക്കേണ്ടി വരും. ആ പ്രശ്നമുള്ള അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഇറങ്ങുന്നില്ല. അന്ന് നമുക്ക് ഓൾറെഡി അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അതിനത്ര ആൾക്കാരില്ല. അപ്പം ഓൾറെഡി 10 ആൾക്കാർ 15 ആൾക്കാരുടെ അടുത്തിട്ടുണ്ട്. 5 ആൾക്കാർക്കുള്ള മീൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കൊറിയർ അയക്കാനുള്ള പരിപാടിയാണ്. ആദ്യം കുറച്ച് കാർഡ്ബോർഡ് പെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങി നിറച്ചങ്ങോട്ട് വാങ്ങിക്കണം. ഇത് ഈ പാക്ക് ചെയ്യുന്ന പരിപാടിയാണ്, അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല, കുറച്ച് പണി തന്നെ. മുള്ളൊഴിച്ച പണി എന്ന് പറഞ്ഞാൽ അതേ പണിയാണ്. അങ്ങനെ ഏതായാലും നമ്മളേ കുറേ സ്റ്റിക്കറൊക്കെ വാരി വെച്ച് ആ സ്റ്റിക്കറിന് സാധനം കാണില്ല. ഞാൻ ഈ വീഡിയോ എടുക്കില്ലേ കടിച്ചാണ്ടൊക്കെ പൊളിച്ചു തന്നെ, അത് വേറെ കാര്യം. നിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അത് കാണിച്ച് ആൾക്കാർ അതും പറയണ്ടല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ അങ്ങനെ ഒട്ടിച്ചോളും. ഈ സാധനം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കണ പരിപാടിയാണ്, അത് നല്ല റിസ്ക്കാട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ അച്ഛൻ കൊടുത്തിന് പേര് ചെയ്തും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി ഇപ്പോൾ നമ്മൾ 10-12 ആൾക്കാർക്കാണ് കൊറിയർ
അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ആൾക്കാരോളം നമുക്ക് എന്താ ഇവിടെ ഉള്ള ആൾക്കാരുണ്ടാവും. ഓൾക്ക് പിന്നെ നാളെ മറ്റന്നാളൊക്കെ കൊടുക്കുക. ഇന്ന് ഒക്കെപ്പാട് കച്ചായിട്ട് കേട്ടോ, എല്ലാം ഒന്നുമില്ല. നമുക്ക് ഒഴിവുകൂടി മാണ്ട, എല്ലാ പരിപാടിയും ഓരോ ഒറ്റടിക്ക് തന്നെ എല്ലാ പരിപാടിയും കഴിച്ചല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് മനക്കെട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൈസ വരാറുണ്ട്. ഞാൻ ഓനെ പറഞ്ഞ് പറ്റിച്ചിരുന്നു പടത്തിന് പോകാന്ന് പറഞ്ഞാൽ വിളിച്ച് എത്തി ഉണ്ടാക്കിയതാട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് കുറച്ച് ഞാൻ വരും പാക്കിങ്ങിൻ്റെ പരിപാടി കാണും തുടങ്ങുമ്പോൾ. കാരണം ഒരാളെ കൊണ്ടൊന്നും കജ്ജു നിൽക്കൊന്നുമില്ല. കജ്ജു ഓനെ കുറേ ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കടിച്ചും കുടിച്ചൊക്കെ ആയിട്ട് പൊട്ടിച്ചാണ്ടേ ആ സാധനം കണ്ട് അമ്മാക്കിയാണ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേമാതിരി കണ്ട് എല്ലാം വേണം പാക്ക് ചെയ്യണം. 10-15 പെട്ടി ഉണ്ട് പഠിച്ചോനേ. അപ്പോൾ ഗൈസ്, നമ്മൾ സാധനമൊക്കെ പാക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 5 ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. 5 ചില്ലി ഇട്ടിട്ടുണ്ട്, ഓരോന്നിൽ 10 എണ്ണീച്ച്. പിന്നെ അതുപോലെ ജർമ്മൻ റെഡും മിക്സ്ഡും, 5 മിക്സ്ഡും ജർമ്മൻ റെഡും ആക്കിയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ 10 പാക്കറ്റാണ്. ഇനി നമുക്ക് ഒരു 5 പാക്കറ്റ് ഇവിടെ കൊടുക്കാനുള്ള വേണ്ട. അപ്പോൾ ഈ കൊറിയർ പാക്കിംഗ് ആണ് നമ്മൾ ആദ്യം തീർക്കാൻ പോണേ. ഇതാണ് ഇതിൻ്റെ ഇത്ര റിസ്ക് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല റിസ്ക്കാണ് പാക്ക് ചെയ്യുന്നത്. അപ്പം ഈ പാക്കിങ്ങിൻ്റെ പരിപാടിയാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പം നമ്മൾ ഇപ്പോൾ തൽക്കാലം ഓരോന്നുകൊണ്ട് പാക്ക് ചെയ്യുക. ഇതൊക്കെ പേര് എഴുതുമ്പോൾ അത് ആർക്കാ കിട്ടുക, എന്താ കിട്ടുക ചോദിക്കരുത്. കിട്ടുന്നവർക്ക് കിട്ടും. വലിയൊരു ഇത് വേണ്ടി വരും തോന്നുന്നു. ഈ പെട്ടി പോവില്ല, വലിയ പെട്ടിയാണ്. ഇതൊക്കെ പെട്ടിയിലാണ് പോവുക എന്നുള്ളത്. നമുക്ക് ഓരോന്നുള്ളത് ആദ്യം പാക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഞാൻ ഒന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് പരിപാടി ഇതൊക്കെയാണ്. ഓ, അത് റിസ്ക് പോലെ റിസ്ക് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞെന്താ വെച്ചാൽ ഇത് ആർക്കൊക്കെ കിട്ടാമെന്ന് അറിയില്ല. അപ്പം നമ്മൾ പേരടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആർക്കൊക്കെ പേര് കിട്ടുന്നത് ഇതൊക്കെ ആണ് സാധനം. ഇത് ഇത് നമുക്കൊരു ഭാഗ്യ പരീക്ഷണം കേട്ടോ. ഇപ്പം നമ്മൾ ഇതാ ഇതിപ്പോൾ ആർക്കൊക്കെ പാക്ക് ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ടോ ദൈവ വിഷയം ചോദിച്ചിട്ട് ഓരോ പാക്കിങ്ങിന് അവിടെ എടുത്താൽ ഒട്ടിച്ചു. അപ്പോൾ ആർക്കൊക്കെ കിട്ടുന്ന ഒരുക്കൊന്ന് കിട്ടും. സോ ഒരു പാക്കിങ്ങ്, ഇനി അത് നമുക്ക് സ്റ്റിക്കർ ഇട്ട് ഒട്ടിച്ചാണ്ട് ഇപ്പം അടുത്ത് നല്ല പോകും. നോക്കണം എന്തിനാ വെച്ചാല് അതിൽ തക്കുമാ ഓ തീയേ പോകുന്നു. ഇതൊക്കെ റിസ്ക് ഇപ്പൊ ഇതൊക്കെയാണ്. ഇതൊക്കെ അങ്ങനത്തെ പറഞ്ഞാൽ മനസ്സിലാവോ. അപ്പം ഞാനും പൈസയിലും കൂടി കൊറിയറിൻ്റെ സാധനമൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടോ. ഈ പെട്ടി ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് പരിപാടിയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ കൊറിയർ ഓഫീസ് കൊടുത്താണ് സാധനമൊക്കെ പാക്ക് ചെയ്തോളി തൂക്കിക്കോളി എന്ന് പറഞ്ഞു. ഇത് ഓരോന്നോരോന്നും ഇങ്ങനെ തൂക്കുന്നുണ്ട്. ഒന്നായിട്ട് തൂക്കിയിട്ട് ഒരു ബില്ല് അങ്ങോട്ട് തരൂട്ടോ, അതാണ് പരിപാടി. അങ്ങനെ ഏതായാലും 35 എല്ലാവരും കൂടി അവിടെ തൂക്കി ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചത് എന്താ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നമ്മൾ വെറുതെ കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ വെറുതെ കൊടുത്താൽ മുതലേ ചോദിച്ചു ഞാൻ. പിന്നെ നമ്മളെ പിള്ളേർക്ക് നമ്മളെല്ലാം പിന്നെ നാട്ടുകാർ കൊടുക്കില്ലല്ലോ എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചാണ് ഞാനങ്ങോട്ട് പോകുന്നിട്ട്. അങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ കൊറിയർ കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് സാധനം എത്തുന്നുണ്ട്. പിന്നെ രണ്ട് കുറേ നേരം വയ്ക്കാലേ പ്രശ്നമുള്ളൂ. നമുക്ക് ഗൈസ് നമ്മൾ കൊറിയർ കിട്ടുന്നത് ആ ലിസ്റ്റ് എല്ലാവരും നമ്മൾ കിട്ടുന്നത് കേട്ടോ. നമ്മൾ കൊറിയറിന് തന്നത് അതായത് പൈസ അയച്ചവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ പൈസ നമ്മൾ അടിച്ച റിസീറ്റ് ആട്ടത്. അപ്പോൾ റിസീറ്റ് ഇപ്പോൾ നമ്മൾ കൈ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് 15 പീസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചില്ലി നമ്മൾ 10 പീസ് വെച്ചാണ്.
ചില്ലി അഞ്ച് സെറ്റാണുള്ളത്. പിന്നെ ബ്ലാക്ക് മോസ്കോ ബ്ലാക്ക് ഉണ്ട്, അത് ഒരു സെറ്റാണ്. ബാക്കി ജർമ്മൻ റെഡും മിശ്രമാണ്. ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ അതായത് അതിന് ലെക്ക് അത്രേ ഉള്ളൂ. അപ്പം ഇനി ഇവിടെ എടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ട്, അത് ഇന്ന് നാളെ മറ്റന്നാൾ ഒക്കെ കൊണ്ടുപോയി. ഇന്നിപ്പോൾ ഒരു എന്തൊക്കെ ഇതിന് ബാക്ക് നടക്കും. ഇന്നിപ്പോൾ ഈ പരിപാടി കഴിയാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മൾ വരും. ഇൻഷാല്ല അടുത്ത വീഡിയോയിലും ഇതേമാതിരി നമ്മൾ കൊടുക്കും. നമ്മളിത് പറ്റിച്ചിരുന്ന പരിപാടി തന്നെ നടത്തുന്ന എല്ലാവർക്കും മനസ്സിലാണ്. പിന്നെ എല്ലാവരും പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെല്ലാവരോടും പറയാനുള്ളതാട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.